ബലാത്സംഗ കേസിൽ എൽദോസ് കുന്നപ്പിള്ളി എം എൽ എയ്ക്ക് മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എം എൽ എ മറ്റന്നാൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം യുവതിയെ താൻ പീഡിപ്പിച്ചെന്ന പരാതി ശരിയല്ലെന്നും നിരപരാധിയാണെന്നും എൽദോസ് കുന്നപ്പിള്ളി കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചു. എൽദോസിനെതിരെ കേസെടുത്തതോടെ 20-നകം വിശദീകരണം നൽകണമെന്നായിരുന്നു കെ പി സി സി നിർദ്ദേശം. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എൽദോസ് കെ പി സി സിക്ക് നൽകിയ കത്തിൽ പറയുന്നു. പി ആർ ഏജൻസി ജീവനക്കാരി എന്ന നിലയിലാണ് യുവതിയുമായി പരിചയപ്പെട്ടത്. പിന്നീട് സൗഹൃദത്തിലായി. യുവതിയെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല, രാഷ്ട്രീയമായി തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരാതി നൽകിയിരിക്കുന്നത്. മുൻപും യുവതി പലർക്കുമെതിരെ കേസ് നൽകിയിട്ടുണ്ട്. യുവതിക്കെതിരായ കേസുകളുടെ വിവരങ്ങൾ വിശദീകരിച്ച എൽദോസ് നടപടിയെടുക്കുന്നതിന് മുമ്പ് തൻ്റെ ഭാഗം കേൾക്കണമെന്നും ആവശ്യപ്പെട്ടു. എൽദോസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എൽദോസിനെതിരെ അന്വേഷണം നടത്തുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തമാക്കി. മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും നടപടിയെടുക്കുക. നിലവിൽ കെ പി സി സി അംഗമാണ് എൽദോസ്. സ്ത്രീയെ പീഡിപ്പിച്ചെന്ന കേസിൽ എൽദോസ് കുന്നപ്പിള്ളി എം എൽ എയുടെ വിശദീകരണം കിട്ടിയെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. വക്കീൽ മുഖേനയാണ് കെ പി സി സി ഓഫീസിൽ മറുപടി നൽകിയത്. മറുപടി താൻ കണ്ടിട്ടില്ല, പരിശോധിച്ച് യുക്തമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എൽദോസിന്റെ നടപടിയെ ന്യായീകരിക്കുന്നില്ല, ഇത് ഗൗരവമുള്ള പ്രശ്നമാണ്. കോടതി ഉത്തരം എന്തായാലും പാർട്ടി നടപടിയുണ്ടാകും. ഒളിവിൽ പോകാതെ പാർട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. ബാധ്യത നിറവേറ്റാത്തത് കുറ്റകരമാണെന്നും കെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 28-നാണ് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പിള്ളിൽ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാട്ടി പേട്ട നിവാസിയായ അധ്യാപിക പരാതി നൽകിയത്. മദ്യപിച്ച് വീട്ടിലെത്തി തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഉപദ്രവിച്ചെന്നും യുവതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. കമ്മീഷണർ കോവളം സി ഐക്ക് പരാതി കൈമാറിയെങ്കിലും 8 ഒക്ടോബർ യുവതിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചത്. കേസ് ഒത്തുതീർപ്പാക്കാൻ സി ഐ ശ്രമിച്ചെന്നും യുവതി ആരോപിച്ചിരുന്നു. അതേസമയം എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുമായി എൽദോസിന്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തി. തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യുവതിയുമായി പെരുമ്പാവൂർ പുല്ലുവഴിയിലെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ എൽദോസ് കുന്നപ്പിള്ളി തന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. എൽദോസും കുടുംബവും താമസിക്കുന്ന വീടാണിത്. മറ്റാരും വീട്ടിലില്ലാത്തപ്പോഴാണ് എൽദോസ് തന്നെ ഇവിടെ എത്തിച്ചതെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. കളമശ്ശേരിയിലെ മറ്റൊരു വീട്ടിലും ക്രൈംബ്രാഞ്ച് സംഘം യുവതിയുമായി തെളിവെടുപ്പ് നടത്തും. എൽദോസ് കുന്നപ്പിള്ളിക്കെതിരെ കെ മുരളീധരൻ എം പി രംഗത്തെത്തിയിരുന്നു. ഇതുപോലത്തെ ഞരമ്പ് രോഗികൾ എല്ലാ പാർട്ടികളിലുമുണ്ട്. പാർട്ടി നടപടി വൈകിയെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്നും മുരളീധരൻ പറഞ്ഞു. ബലാത്സംഗ പരാതി കെട്ടിച്ചമച്ചതാണെന്നും ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗമായാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്നും എൽദോസിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു.